എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. പ്രിയപ്പെട്ടവരുടെ ആകസ്മികമായ വേർപാട് നമ്മുടെ ഹൃദയങ്ങളിൽ വേദനയുടെ കനൽത്തിരികൾ കോരിയിടാറുണ്ട്. എന്നാൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യമുള്ളവർ തന്നെ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്നും വിശ്രമിക്കേണ്ടതാകുന്നു. ഇഹലോക ജീവിതത്തിൽ നിന്നും നമുക്കെല്ലാം ഒരു യാത്രയുണ്ട്. യാത്രയുടെ അന്ത്യം നിത്യതയിൽ കർത്താവിനോടുകൂടിയാകുവാൻ ഇടയാകട്ടെ. നമ്മുടെ വാത്സല്യ സഹോദരൻ ബിജുബദർ 48 വയസ്സ്, ലോകത്തിൽ ജീവിക്കുവാനായിട്ട് കർത്താവ് തനിക്ക് കൃപ ചെയ്തു. നാട്ടിൽ തന്നെ പ്രിയ ഭാര്യയും കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഉണ്ട്. തന്റെ വാത്സല്യ മാതാപിതാക്കന്മാര് സഹോദരങ്ങളൊക്കെ ഉണ്ട്. അവരെ വിട്ട് ഈ ദേശത്ത് കടന്നു പോന്നു. ചില വർഷങ്ങളായി നമുക്ക് ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. എന്നാൽ കഴിഞ്ഞ 11 തീയതി രാവിലെ താൻ പതിവ് പോലെ ദിനചര്യക്ക് ശേഷമായി ആ ദൈവവചനം ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും അതിനുശേഷമായി ആ പാട്ടിന്റെ ചില അടികൾ പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് വ്യതിയാനം സംഭവിച്ചു. അതിനുശേഷമായി ആംബുലൻസ് വിളിക്കുകയും തന്നെ കൊണ്ടുപോകുന്ന ആ യാത്രാമത്തിൽ തന്നെ ഈ ലോകത്ത് നിന്നും കർത്താവെ നിത്യത്തിലേക്ക് വിളിച്ചേർത്ത് വേർതിരിക്കുവാൻ തക്ക ഉടമ്പടിയായി തോന്നും. മാനുഷികമെന്ന നിലയിൽ വേർപാട് നമുക്ക് ദുഃഖം ഉളവാക്കുന്നതാണ്. പോലും കഴിഞ്ഞ 48 വർഷത്തോളം ദൈവവിലാസി ജീവിക്കുവാൻ തക്കവണ്ണം ദൈവമൊക്കെ തനിക്ക് കൃപ ചെയ്തു. കഴിഞ്ഞ ഫെബ്രുവരി മാസം 11 ദിവസം സ്പോർട്സ് ഡേയില് നമ്മൾ പണത്തിൽ വെച്ച് നടന്ന ആ സഹോദരന്മാരുടെ മീറ്റിംഗില് അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. തന്റെ ചില മിനിറ്റുകൾ തന്റെ സാക്ഷ്യം പ്രസ്താവിക്കുവാൻ ഇടയായി തീർന്നു. നമ്മുടെ വത്സല്യ സഹോദരങ്ങളൊക്കെ പ്രചോദനകരമായി തീരുന്ന അനുഭവ സാക്ഷ്യങ്ങൾ പലപ്പോഴും ഷെയർ ചെയ്യുന്ന ഒരു വത്സല്യ സഹോദരനായിരുന്നു. അതിൽ താൻ പറഞ്ഞ ഒരു സാക്ഷ്യം ഞാൻ നിങ്ങളുടെ സത്യപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തന്റെ പണത്തോട് ചേർന്ന് വീട്ടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു മരം, ആ അയൽവാസിയോടെ അത് വെട്ടിക്കളയുവാൻ അഥവാ അതിന്റെ മരം ചെല്ലുകൾ മുറിച്ചു കളയുവാൻ ആവശ്യപ്പെട്ടെങ്കിലും അവരത് ഗൗനിച്ചില്ല. നിശ്ചയം ഇവര് ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ചു. അടുത്ത തലത്തിലും ദിവസം ശേഷമായി ആ മരം ഒടിഞ്ഞു വീണ് അത് അവിടെ നിന്നും അപ്രത്യക്ഷമാകുവാൻ ഇടയായി തീർന്നു. ദൈവം അയച്ച ഒരു പുഴുവിനെ കൊണ്ട് ആണൊക്കെ കുത്തിക്കാലം ഉണങ്ങിപ്പോയി എന്ന് പറഞ്ഞതുപോലെ ഈ മരം അവിടെ നിന്നും മാറുവാൻ തക്കവണ്ണം ഇടയായി തന്നതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ ഏത് ചെറിയ വിഷയങ്ങളുമേലും പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കാൻ ദൈവമുണ്ട് എന്ന് താന് അനുഭവത്തിൽ കൂടി നമ്മുടെ സഹോദരന്മാർ ഉറപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതുപോലെ എന്നെ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ അൽക്കൂറിൽ വിളിക്കുവാൻ ഇടയായി തീർന്നു. താൻ പ്രകാരം പറഞ്ഞത് താൻ മകനം കരച്ചിലോടെ പറഞ്ഞു, കണ്ണിലോട് പറഞ്ഞു, ആ വിളിച്ചാൻ നല്ല വിളിച്ചാനായിരുന്നു. തന്റെ അവര് അൽക്കൂറിൽ താമസിച്ചിരുന്ന കാലം അവർ രണ്ടുപേരും ഒന്നിച്ച് ഒരു മുറിയിൽ പാർത്തിരുന്നു. അപ്പോൾ പല സമയങ്ങളിലും അവർ മുകളിൽ പോയി ടെറസിലിരുന്ന് അവിടെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന അനുഭവങ്ങൾ താനിങ്ങനെ അയവിറക്കുവാൻ ഇടയായി തോന്നുന്നു. അദ്ദേഹം പറഞ്ഞത് അന്ന് അവർ കൂടിയിരുന്നതായ ആ റൂമ് ഇപ്പോൾ 25 പേരോളം കൂടുന്ന ഒരു ഇന്ത്യൻ സർവീസായി മാറുവാൻ തക്ക മടിയായി തോന്നുന്നു. അങ്ങനെ അനേക സാക്ഷ്യങ്ങൾക്കുള്ള ഒരു സഹോദരനാണ് നമുക്ക് നഷ്ടപ്പെട്ടതെന്ന് നോക്കുമ്പോൾ അതിയായ ദുഃഖമുണ്ട്. എങ്കിലും ദൈവമേ കർത്താവ് തനിക്ക് ഇഷ്ടമുള്ള പുഷ്പത്തെ അത് പറിച്ചെടുക്കുമ്പോൾ എന്തുകൊണ്ടെന്ന് ചോദ്യം ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് അവകാശമില്ലല്ലോ. തിരുവനന്തപുരം വായിക്കുന്നു കൊന്തവയ്ക്ക് ഒന്നാം ലേഖനം 15 അധ്യായത്തിന്റെ 9 വാക്യത്തിൽ നിന്ന് വായിക്കുന്നു, സഹോദരന്മാരെ മാംസരക്തങ്ങൾ ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയെന്ന് ഞാൻ പറയുന്നു. ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ സഹോദരിയും കുഞ്ഞുങ്ങളെയും തന്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളൊക്കെയും ചെയ്യുന്ന കർത്താവെ ആശ്വസിപ്പിക്കട്ടെ. ഞാനും വളരെ ഒബ്സർവ് ചെയ്തിട്ടുള്ള ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു സഹോദരൻ, വളരെ നല്ല പ്രാർത്ഥനാ ജീവിതമുള്ള തികഞ്ഞ ആത്മീകനായ ഒരു വ്യക്തിത്വമാണ്. ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം 7 തീയതി താൻ പ്രാർത്ഥിച്ച, അവരുടെ ബ്രദേഴ്സിന്റെ ഗ്രൂപ്പിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വാചകം തന്നെ ശ്രദ്ധിച്ചാൽ ധാരാളം മതിയാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, ഈ സമയത്ത് ഞങ്ങൾ അങ്ങനെ സ്തോത്രം ചെയ്യുന്ന, സ്തുതിക്കുന്ന, മഹത്വപ്പെടുത്തുന്ന കർത്താവേ, മാരകമായ വൈറസിൽ നിന്ന് കർത്താവേ നീ ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഓരോ വ്യക്തി ജീവിതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന, ഞങ്ങളുടെ സഹോദരന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന, ഞങ്ങളുടെ സഭയുടെ ഇടയന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പാസ്റ്റേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ മഹാമാരിയിൽ നിന്ന് ഞങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ,
കർത്താവെ ഞങ്ങളുടെ കൂട്ടു സഹോദരൻ അനീഷ് ബ്രദറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, തൻ്റെ മകന് അസ്വസ്ഥയാൽ ഭാരപ്പെടുന്നുള്ള കർത്താവെ, അവിടുത്തെ വലിയ കരം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അത്ഭുത കരം എൻ്റെ മകൻ്റെ മേൽ തൊട്ട് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പക്ഷെ അവിടുന്ന് കഴിയാത്തതായിട്ടൊന്നുമില്ലല്ലോ കർത്താവെ. ഞങ്ങളുടെ ഭാരത്തോട് പ്രയാസത്തോടെ ഓരോരുത്തരും ഭയത്തോടൊക്കെ അങ്ങനെ സന്നിധിയിൽ കർത്താവെ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടുന്ന് അത്ഭുതം ചെയ്യണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കർത്താവെ ഒരു പ്രത്യാശയ്ക്ക് വക ഞങ്ങൾക്ക് തരണമേ, സന്തോഷം തരണമേ, സമാധാനം തരണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ കൂട്ടു സഹോദരന്മാരെ ഓരോരുത്തരും അവരായിരിക്കുന്ന സ്ഥാനങ്ങളിൻ്റെ കർത്താവിൻ്റെ കൃപയിൽ പൊതിഞ്ഞ് കാത്തു പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, മറ്റ് ലോകരാജ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. ഞങ്ങളുടെ നാട്ടിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, കുടുംബങ്ങളെല്ലാം ഞങ്ങൾ കർത്താവിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, സഭയാകുന്ന കുടുംബത്തെ കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ, സ്വർഗ്ഗത്തിൽ നിന്ന് അവിടെ ഞങ്ങളെ കാത്തു ശുശ്രൂഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഈ രാജ്യത്ത് ഞങ്ങൾക്ക് കർത്താവെ അങ്ങയുടെ സംരക്ഷണം അല്ലാതെ മറ്റൊന്നുമില്ല കർത്താവെ. അവിടെ ഞങ്ങളോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഒരു ബാധയും തൊടുവാൻ അവിടുന്ന് സമ്മതിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എൻ്റെ കർത്താവ് ഞങ്ങളോട് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രിയപ്പെട്ടവരെല്ലാം അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഹോദരന്മാരെ, കൂട്ടുദാസന്മാരെ, സ്നേഹിതന്മാരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നാട്ടിലായിരിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങളെല്ലാവരും കർത്താവെ വളരെയധികം ഭാരത്തോടെ പ്രയാസത്തോടെ ഇരിക്കുന്നുള്ള ഈ സമയങ്ങളിൽ കർത്താവെ, ഞങ്ങൾക്ക് ആശ്വാസവും പ്രത്യാശയും തരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ ആരാധന പോലും മുടങ്ങിയിരിക്കുന്നുള്ള കർത്താവേ, സ്തോത്രം, ശിക്ഷാവിധിയിൽ അകപ്പെടാതെ വണ്ണം കർത്താവ് ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, ആ സ്തോത്രം. പലർക്കും ജോലി ചെയ്യുവാൻ കഴിയാതെ ഭാരത്തിലിരിക്കുന്ന, പ്രയാസത്തിലിരിക്കുന്നുള്ള കർത്താവേ, അവിടുത്തെ കരം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവമേ. അടി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വാചകം ഞാൻ ശ്രദ്ധിച്ചു. അത് ഇങ്ങനെ അദ്ദേഹം പറഞ്ഞത്, കർത്താവേ ഇതിനെല്ലാം പരിഹാരം വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ആരാധിക്കാൻ സാവകാശം വേണം, ഞങ്ങളുടെ അനീഷ് ബ്രദറിനെ സൗഖ്യമാക്കണം എന്നുള്ള ആ ഒരു ആത്മീയ കാഴ്ചപ്പാടിൽ അധിഷ്ഠിതമായ തന്റെ പ്രാർത്ഥനകൾ കേട്ടപ്പോൾ, അതും ഈ മുഖവും എല്ലാം കൂടെ എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഒത്തിരി പ്രയാസം. എങ്കിലും സഹോദരി സഹോദരന്മാരെ, നമുക്ക് മാനുഷിക നിലയിൽ ഈ വേർപാട് ദുഃഖമാണ്, വളരെ പ്രയാസവും. എന്നാൽ കർത്താവിൽ നാം വിശ്വസിക്കുകയും ദൈവവചനപ്രകാരം വിഷയങ്ങളെ വിലയിരുത്തുകയും ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം, ക്രിസ്തുവിൽ മരിക്കുന്ന വൃദ്ധന്മാർ അവർ ഭാഗ്യവാന്മാരാണ്. സ്തോത്രം. എപ്പ മരിച്ചാലും നമ്മുടെ ഒരു പ്രത്യാശ എന്ന് പറയുന്നത് മേലോട്ട് പോകുക എന്നുള്ളതാണ്. സ്തോത്രം. വേറൊരു ലക്ഷ്യം നമുക്കില്ല. പിന്നെ നമുക്ക് നമ്മുടെ കുടുംബം, കൊച്ചു കുഞ്ഞുങ്ങൾ ഇതൊക്കെ ഓർക്കുമ്പോൾ മാനുഷിക നിലകളിൽ പ്രയാസം, പ്രതിസന്ധി നമ്മളെ അലട്ടുന്നുണ്ടെങ്കിലും, പ്രിയ സഹോദരി സഹോദരന്മാരെ, ക്രിസ്തീയ പ്രത്യാശ എന്ന് പറയുന്നത് ലോക മനുഷ്യർക്കുള്ള ഒരു ചിന്താഗതിയല്ല. ഏത് സമയവും മരിച്ചാലും അവൻ നിത്യതയുടെ ആ ചുവതുറമുഖത്തേക്ക് അദ്ദേഹം പ്രവേശിക്കപ്പെടുകയാ. സ്തോത്രം. നിങ്ങൾക്കറിയാം, ആക്സിഡന്റ് ഡെത്ത് സംഭവിക്കപ്പെട്ട പല ആളുകളും മരണത്തിൽ നിന്ന് തിരികെ വരുമ്പോൾ അവര് പറഞ്ഞ വാചകം ഞാൻ ഒത്തിരി വായിച്ചിട്ടുണ്ട്. അവരെല്ലാം പറയുക, ഞങ്ങളെ എന്തിനാ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നതെന്ന്. മനസ്സിലാകുന്നുണ്ടോ എന്ന് പറയുമ്പോൾ, ഈ ലോകത്തെക്കാട്ടിലും ഈ ലോകത്തിലുള്ള സംഗതികളെക്കാട്ടിലും വളരെ സമത്വ സുന്ദരമായ, ഏറ്റവും സന്തോഷകരമായ, ഏറ്റവും സൗഭാഗ്യകരമായ ഒരു അന്തരീക്ഷമാണ് ഉയരത്തിലുള്ളത്. ആ സൗഭാഗ്യകരമായ അവസ്ഥ വിട്ടു വരാൻ ആരും തയ്യാറാകുന്നില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നാം കാണുന്ന ഈ ലോകം വളരെ പരിമിതപ്പെട്ട ലോകമാണ്. ഈ ലോകം നശ്വര ലോകമാണ്. ഇതൊന്നും നമുക്ക് ആശ്വാസം നൽകുകയില്ല. ഭക്തനെ സംബന്ധിച്ച് മരണം എന്ന് പറയുന്നത് രാത്രിയിൽ ഒരു നല്ല ഉറക്കം പോലെയാ. സ്തോത്രം. അമ്മേ, അതൊക്കെ വചനം വെച്ച് മനസ്സിലാക്കുമ്പോൾ ഒരു ഉറക്കം പോലെയാണെന്ന്. ഇനിയും ഈ മരിച്ച ക്രിസ്തുവിൽ മരിച്ച വൃദ്ധന്മാർ അവർ കണ്ണു തുറക്കുമ്പോൾ വായിക്കുന്നെങ്കിൽ, ഞാനോ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകുമെന്ന് വിശുദ്ധ നമ്മെ പഠിപ്പിക്കുന്നത് പോലെ, അമ്മ മരിച്ച വൃദ്ധന്മാരും മരിച്ച സകല വിശുദ്ധന്മാരും ഇനി അവർ കണ്ണു തുറക്കുമ്പോ കാണുന്ന കാഴ്ച എന്താണെന്ന് അറിയാമോ? കർത്താവിനെ, അവരുടെ മണവാളനായ ആ പ്രാണപ്രിയനായ കർത്താവിനെ മുഖാമുഖം അവർ കാണുവാനിടയായി തീരും. അമ്മ, അതാണ് ഒരു ക്രിസ്തുഭക്തന്റെ ഏറ്റവും വലിയ പ്രത്യാശ. താമസിച്ചിരുന്ന ക്യാമ്പുകളിൽ അന്യഭാഷക്കാരായ അനേകരോട് യേശുവിനെ പരിചയപ്പെടുത്തിയും പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ക്രമീകരിച്ചും അദ്ദേഹം തന്റെ ഓട്ടം സ്ഥിരതയോടെ ഓടിത്തികച്ചു. ദോഹ എബനേസർ പെന്തക്കോസ്റ്റൽ അസംബ്ലി ദൈവസഭയിൽ കഴിഞ്ഞ ചുരുങ്ങിയ കാലം കൊണ്ട് എല്ലാവരുടെയും ഹൃദയത്തിലിടം നേടിയ ഒരു അനുഗ്രഹീത സഹോദരനായിരുന്നു ബ്രദർ ബിജു മാത്യു. ഈ ഭൂതലത്തിൽ ഒരു വിശ്വാസിയുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു അദ്ദേഹം. പക്വതയാർന്ന സംസാരശൈലിയും ദൃഢമായ ശബ്ദവും സാധാരണയിൽ കവിഞ്ഞ ഉയരവും അദ്ദേഹത്തെ എല്ലായ്പ്പോഴും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കി.
ബിജുവിനെ പറ്റി പറയുവാണെങ്കിൽ എൻ്റെ ചെറു പ്രായത്തിൽ, അതായത് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാനും പ്രിയ ബിജുവും കൂടെ ഒന്നിച്ച് 10ാം ക്ലാസ് വരെ പഠിപ്പാനായിട്ടിടയായി തീർന്നു. അന്നൊക്കെയും ഞങ്ങൾ രണ്ടുപേരും ഒരു ബെഞ്ചിലാണ് ഇരിക്കുന്നത്. ബൈക്കിൽ ബിജുവിന് നല്ല ഹൈറ്റ് ഉണ്ട്, എന്നാൽ എനിക്ക് ഹൈറ്റും വണ്ണവും കൂടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഏറ്റവും ബാക്കിലെ ബെഞ്ചിലായിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും അങ്ങോട്ടും ഇങ്ങോട്ടും തെള്ളും ഒക്കെ ഉണ്ടാക്കി പഠിച്ചൊരു കാലം. എന്നാൽ അത് കഴിഞ്ഞിട്ട് പ്രിയ ബിജുവിനെ കാണുന്നത് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ചർച്ചിൽ വെച്ചാണ്. ചർച്ചിൽ വെച്ച് വന്ന് കണ്ട് എന്നോട് വന്നെന്നോട് ആദ്യം ചോദിച്ചത് റാന്നിയിലാണോ വീട്. ഞാൻ പറഞ്ഞത് സഹോദരന് റാന്നിയിൽ ബേക്കറി ഉണ്ട്. ഞാൻ പറഞ്ഞു ഉണ്ട്. ഞാന് തിരിച്ചു ചോദിച്ചു, എന്നെ മനസ്സിലായി, എനിക്കൊരു സംശയം കൊണ്ട് ചോദിച്ചു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അന്ന് ബിജുവിനെ ഞങ്ങൾ വിളിക്കുന്നത് അപ്പാനെന്നാ, അപ്പാനെ നിനക്ക് എന്നെ മനസ്സിലായവളാന്ന് ചോദിച്ചാൽ കിട്ടിപ്പിടിച്ചു. ആ സമയത്ത് ഞങ്ങളുടെ നാളുകളായിട്ടുള്ള ആ സ്നേഹബന്ധത്തിന്റെ ആ ഒരു തൂക്കം മനസ്സിലാക്കുവാനായിട്ട് ഇടയായിട്ട് വരുന്നു എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ഇവിടെ ആരാധന കൂടാനായിട്ട് വന്നതാണ്. ഇനിയും ബന്ധകോസ്റ്റിൽ വന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചില്ല, നമ്മളൊന്നും ആയിട്ടില്ല സഹോദര, ഇനിയും നമ്മൾ ഇച്ചിരി കൂടെ ആകാനുണ്ട്. ഞാൻ ഈ കുടുംബമായിട്ട് ഞങ്ങൾ ബന്ധുദോസിലാണ് എന്നൊക്കെ പറഞ്ഞ അതിനുശേഷം നമ്മുടെ ചർച്ചില് തുടർന്ന് വരുവാനായിട്ട് ഇടയായി തീർന്നു. എന്റെ 2 ദിവസം കഴിഞ്ഞപ്പോ ഞാൻ എന്നെ വിളിച്ചുകൊണ്ട് കുട്ടി വരികയും എന്നോട് ചോദിച്ചു പഴയ രീതിയൊക്കെ ആണോ. ഞാൻ പറഞ്ഞല്ല, ദൈവം നമ്മളെ ആ വിളിച്ച നാൾ മുതല് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളും വ്യത്യാസങ്ങളും ഉണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു, ദൈവത്തിലത്തോടെ ഉയർത്തുവാനായിട്ട് ഇടയായി തരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. ഒരുപാട് നിങ്ങളുടെ പഴയകാല ഓർമ്മകൾ പങ്കുവയ്ക്കാനായിട്ട് ഇടയായി തരുന്നു. എന്നാല് കഴിഞ്ഞ വർഷം ഞാൻ വെക്കേഷന് പോകുന്ന സമയത്ത് ചോദിച്ചത് അവരെന്തുകൊണ്ട് വിശേഷം, ഇതിന് ആവശ്യമുണ്ടോ, വീട്ടിൽ പോകണോ, ഇതിന് കൊണ്ടുവരണമെങ്കിൽ നന്നാ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പോഴേ പെട്ടെന്ന് എന്നോട് പറഞ്ഞു കൊണ്ടുപോകണമെന്നുണ്ട്, പക്ഷെങ്കില് ഇപ്പോഴത്തെ സാമ്പത്തികമായിട്ട് എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടൊന്നും മേടിച്ചു തരുന്നില്ല. പിന്നെ മോപ്പ് ഒരു പാക്കറ്റ് മുട്ടായി കൊണ്ടുപോകണം പറഞ്ഞു. ആ സമയത്ത് എന്നോട് പറഞ്ഞു ഞാൻ ഇത് മേടിച്ചു തരാം. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. ഞാൻ താൻ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ മേടിച്ച് ഞാൻ ഞങ്ങൾ കുടുംബമായിട്ട് വെക്കേഷൻ പോയ സമയത്ത് ആ വീട്ടിൽ ചെല്ലുവെന്ന് തന്നെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും കാണുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ ചെന്ന് ശേഷമാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത് ഒരു നല്ല ആത്മീയ അന്തരീക്ഷത്തിൽ വളരുന്ന കുഞ്ഞുങ്ങളുടെ കുടുംബം ഈ സമയം ദൈവമക്കളെ പ്രിയ കുടുംബത്തെയും പ്രിയ പൈതങ്ങളെ ഓർത്ത് ദൈവമക്കളെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയുള്ള കാലം വളരെ കഷ്ടത നിറഞ്ഞതാണെന്നും ഇന്ന് കൊറോണ, നാളെ ഇതിലും വലിയ വൈറസ് വരും, ലോകം പല വ്യാധിയാൽ വലയുന്ന നാളുകളാണ് നമുക്ക് മുൻപിൽ, അതുകൊണ്ട് എത്രയും വേഗം നമുക്കങ്ങ് പോകണം. 2020 ഏപ്രിൽ 9 അതായത് അദ്ദേഹത്തിന്റെ വേർപാടിന്റെ 2 നാൾ മുൻപത്തെ വാക്കുകളാണിത്. ഭക്തനെ കുറിച്ചുള്ള അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമായി അനേകർക്ക് നല്ല അവസരങ്ങൾ ലഭിച്ചിട്ടും ദൈവത്തെ പറയാൻ തയ്യാറാകാതിരുന്നപ്പോൾ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ ബാച്ചുലേഷന്റെ താമസിക്കുന്ന സമയത്ത് കർത്താവിനെ കുറിച്ച് പറയുന്ന ഒരു ദാസനെ കുറിച്ച് കേൾപ്പാൻ കർത്താവിടയാക്കി യഥാർത്ഥത്തിലേക്കാട്ട സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ തന് മുമ്പിൽ വെച്ചിരുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടി തനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ ജീവകിരീടത്തിന് അവകാശമായി തീർന്നു എന്നാണ് നമുക്ക് ഓരോരുത്തർക്കും ഓർപ്പിക്കുവാൻ കൊണ്ട് കഴിയും. ഞാൻ ഈ ചർച്ചയിൽ വന്ന നാൾ മുതൽ ആ മനുഷ്യനെ ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. വളരെ സുസ്മേഹരോധനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു, എപ്പോഴും പുഞ്ചിരിക്കുന്ന പുറത്തോടെ നിൽക്കുന്ന ഒരു പക്വതയുള്ള ഒരു ഒരു ദൈവവേദനയായിരുന്നു. ആമീൻ. തന്നെയല്ല, തുടർച്ചയായിട്ട് മീറ്റിങ്ങുകൾക്കൊക്കെയും വെള്ളിയാഴ്ച കടന്നു വരുന്ന ഒരു ഒരു ദൈവവേദനയായിരുന്നു. മാത്രമല്ല, യൂത്ത് മീറ്റിങ്ങിന്റെ ഒക്കെ ഒരു ഇന്റർ സർക്കിളിൽ അവർക്ക് പ്രചോദനം കൊടുക്കുന്ന ഒരു ദൈവവേദനയായിരുന്നു. കർത്താവിടയാക്കി ഇവിടെ ആയിരുന്നപ്പോൾ മാത്രമല്ല, കർത്താവ് അവന്റെ ദേഹത്തിന്റെ ജീവിതത്തിന്റെ വിശ്വാസ ജീവിതത്തിന്റെ ആധികത്തിലൊക്കെ ആമീൻ വളരെ തീഷ്ണതയോടെ കർത്താവിന് വേണ്ടി നിന്ന ഒരു വ്യക്തിയാണ് ആമീൻ ഹലല എന്നൊക്കെ നമ്മൾ കേൾക്കുവാൻ കർത്താവിടയാക്കി. ആമീൻ സ്തോത്രം. ആമീൻ ഹലല, നല്ലൊരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ആമീൻ ഹലല, സുസ്മേരോധനായിരുന്നു. ആമീൻ ഹലല വളരെ പാരമുണ്ടായിരുന്നു. ഓരോ ദിവസവും കർത്താവിന്റെ വചനം വായിച്ച് പാടി പ്രാർത്ഥിച്ചിട്ട് ശേഷം മാത്രമായിരുന്നു ദൈവം
ആമീൻ ജോലിക്ക് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നത്. ജോലി സ്ഥലത്താണെങ്കിലും ആമീൻ ഹാലല്ലാതെ നല്ല ആമീൻ സാക്ഷ്യമാണുള്ളത്. നാം ഓരോരുത്തർക്കും ചിന്തിക്കുമ്പോൾ ആമീൻ നാം കൂട്ടങ്ങൾ കടന്നു വരുമ്പോഴൊക്കെ നല്ല ഭക്തനായിരിക്കും. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലെ ജോലി സ്ഥാനങ്ങളിൽ കടന്നു പോകുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കുന്നു നമ്മെ തന്നെ ഇൻസ്റ്റോൾ ചെയ്യുവാനുള്ള ഒരു അവസരമാകുന്നു. ഒരു ഭക്തന്റെ ആമീൻ ഹാല സാക്ഷ്യമാണ് നമുക്ക് ഉള്ളത്. അതുപോലെ നമുക്ക് വായി തീരുമാനിക്കുന്നുണ്ട് അവിടെ ആൾക്കാർ ഓരോ മരണവും നമുക്ക് ഓരോ മുന്നറിയിപ്പാകുന്നത് നമ്മൾ ഒരിക്കുന്നതിനുള്ള ഒരു മുന്നറിയിപ്പാണ് തന്നിരിക്കുന്നതിന്റെ സമയത്ത് ആമീൻ ഹാല നമുക്ക് ഒഴുകാം. ആമീൻ ആമീൻ പ്രത്യാശയെ കുറിച്ച് മുന്നോട്ട് വന്നു പോകണം. മാത്രമല്ല അദ്ദേഹത്തെ കുറിച്ച് പ്രാർത്ഥിക്കുക മാത്രമല്ല ആ കുടുംബത്തിന് വേണ്ടി കൈത്താങ്ങൾ കൊടുക്കുവാൻ നമ്മൾ സഭയായിട്ട് കടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് അതിനെ സാധിക്കണം. പ്രാർത്ഥന മാത്രമല്ല ആവശ്യമായിട്ടുള്ളത്. ആ കുടുംബത്തിന് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ അമ്മയോടും കാലുകളെ മുടക്കാൻ പ്രാർത്ഥിക്കാം. തന്റെ കുടുംബജീവിതത്തിലും ഔദ്യോഗിക മേഖലകളിലും ഏതാവശ്യത്തെയും ദൈവത്തോട് അറിയിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ജീവിതം ജീവിതത്തിന്റെ ദുർഘടമേടുകൾ തരണം ചെയ്യുവാൻ ആശ്രയം യേശു മാത്രമാണല്ലോ. അനുഭവങ്ങളുടെ തീച്ചുളയിൽ ദൈവത്തിൻ്റെ അത്ഭുതമാർന്ന കരത്തിൻ്റെ സാക്ഷ്യം അനവധി തവണ അദ്ദേഹം പങ്കുവച്ചിരുന്നു. ഒരു വേള സഭയിൽ അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തിൽ നിന്ന് ഞാൻ എന്തുകൊണ്ട് കുറെ നേരത്തെ ഈ വിശ്വാസമാർഗത്തിൽ വന്നില്ല. വളരെ ആത്മീയനായ പ്രാർത്ഥനയ്ക്ക് പക്വതയോടുകൂടെ ഒരു പള്ളിയിലെ അച്ഛൻ്റെ സംസാര രീതിയിലൂടെ പ്രസംഗ രീതിയിലൂടെ പ്രാർത്ഥനാ രീതിയിലൂടെ പ്രാർത്ഥിക്കുന്ന അങ്ങനെ ഒരു എനിക്ക് അനുഭവപ്പെട്ടു. ആശീർവാദമെല്ലാം പറഞ്ഞ് അന്ന് അവിടെ നിന്ന് പിന്നിപ്പോൾ ഞാനാണ് അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് അങ്ങ് കൊണ്ടുവിട്ടത്. യൂണിവേഴ്സിറ്റി കഴിഞ്ഞ് അങ്ങ് ഒത്തിരി ഒരു ഡെസേർട്ടിൽ കൂടെ അങ്ങ് ഒത്തിരി ഓടിച്ചു. ഞാൻ പറഞ്ഞ സഹോദരൻ ഇവിടെ താമസിക്കുന്ന ഇത് ഇവിടെ എത്രയോ ദൂരം അങ്ങ് ഓടിച്ചു കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ചെന്നപ്പോൾ ഒരു രാത്രി ആയിരുന്നു കണ്ടെന്ന് കാണത്തില്ല. ഒരു കുറച്ചു പേര് ഇങ്ങനെ നിൽക്കുന്ന അവിടെ ഇറക്കി വിട്ടോ ഞാൻ പൊക്കോളാന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ദൈവമേ ഈ മനുഷ്യൻ എത്ര സാഹചര്യത്തിന്റെ പ്രതികൂലത്തിലും ദൈവത്തെ ആരാധിക്കാനെല്ലാം കടന്നു വരുന്ന അവസ്ഥ ഓർത്തപ്പോഴേ നമുക്ക് ഇത്രയും സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് ആളുകള് മടി പിടിച്ച് വാരത്തിലിരിക്കുന്ന അവസ്ഥകൾ ഞാൻ ഓർക്കുവാനിടയെത്തിരുന്നു. പലപ്പോഴും നമ്മുടെ യൂത്ത് മീറ്റിംഗിൽ അദ്ദേഹത്തിന്റെ സാക്ഷ്യവും മറ്റൊരാളും കേൾക്കുമ്പോഴേ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗീവർ കീസ് ബ്രദറൊക്കെ പറയുമ്പോഴേ ഇങ്ങനെയുള്ള സഹോദരന്മാരെ ഓർത്ത് ഞാൻ വളരെ സന്തോഷിക്കാറുണ്ടായിരുന്നു. നമ്മുടെ യൂത്ത്സിന് നമ്മുടെ യുവജനങ്ങൾക്ക് അതല്ല എല്ലാവർക്കും ഫാമിലീസിനും എല്ലാവർക്കും തന്നെ ഒരു ഉത്തേജനമായ ഒരു സഹോദരനായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ പരിചയപ്പെട്ട പലപ്പോഴും അദ്ദേഹത്തെ വിളിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് സംസാരിക്കുമ്പോൾ ആത്മീയ കാര്യങ്ങളല്ലാതെ പുള്ളിക്ക് പറയുവാൻ ഒന്നുമില്ല. സ്തോത്രം. അതെന്റെ ജീവിതത്തിൽ വലിയ സന്തോഷകരമായിരുന്നു അങ്ങനെയുള്ള ആളുകളുമായിട്ട് സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം നമ്മളെ വിട്ടു മാറ്റപ്പെട്ടു. എന്നാൽ ദൈവമക്കളെ നമ്മൾ അറിയേണ്ടത് ഒരു നഷ്ടമല്ല. ഹാലേലൂയ. നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു ഭാഗ്യവുമല്ല. ഹാലേലൂയ. നമ്മുടെ പ്രത്യാശ നമ്മൾ ഈ വിടം വിട്ടു പോകണം. സ്തോത്രം. ബൈബിൾ അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ഹാലേലൂയ. നമ്മൾ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവ് യേശു ഹാലേലൂയ രാജാവായി വരുമെന്ന് നമ്മൾ കാത്തിരിക്കുന്നു. ഏത് നിമിഷവും നമ്മൾ അവിടേക്ക് കടന്നുപോകാൻ ഒരുക്കമുള്ളവരായിരിക്കണം. എങ്കിലേ നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരു യഥാർത്ഥ ഭക്തി നിറഞ്ഞ ഒരു ജയകരമായ ക്രിസ്തീയ ജീവിതം ആയിരിക്കുകയുള്ളൂ. ഹാലേലൂയ. പ്രിയ സഹോദര വേർപാട് തീർച്ചയായിട്ടും ആ കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും വലിയൊരു നികത്താനാത്ത വിടവും. ഹാലേലൂയ. അത് വലിയൊരു പ്രശ്നം തന്നെ ദുഃഖമാണ് ഈ ലോകത്ത് ചെയ്യുന്നാല് ഒരു ദൈവമക്കളെ സംബന്ധിച്ച് ഹാലേലൂയ നമ്മളും നമ്മളൊക്കെ ഹാലേലൂയ അതിനെ അറിയേണ്ടത് അതൊരു ഭാഗ്യമാണ്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടിയിരിക്കുന്നത് എനിക്ക് അത്യുത്തമല്ലോ. സ്തോത്രം. ഈ ലോകത്തിലെ കഷ്ടങ്ങളും ഈ ലോകത്തിലെ കണ്ണുനീരും എല്ലാം ഹാലേലൂയ കടന്ന് ഹാലേലൂയ ആ വാക്യത്തെ നാട്ടിലെ ആ സന്തോഷത്തിന്റെ നിത്യ ആനന്ദത്തിന്റെ അനുഭവത്തിലെത്തുവാൻ ഹാലേലൂയ നമ്മളെല്ലാം സഹായിക്കട്ടെ. യുഎഇയിലെ റാഫിൽ ഖൈമയിൽ വെച്ച് യേശുവിനെ യഥാർത്ഥമായി അറിഞ്ഞ അദ്ദേഹം പിന്നീട് പോയ സ്ഥലത്ത് എവിടെയോ ആരാധനയ്ക്ക് പോകുവാൻ കഴിയാതെ എവിടെയാണ് ആരാധനാലയം എന്നറിയാതെ വെള്ളിയാഴ്ച ദിവസം രാവിലെ ഒരുങ്ങി വചനവും പിടിച്ച് തൻ്റെ ക്യാമ്പിന് വെളിയിൽ റോഡിലേക്ക് നോക്കി നിന്നിരുന്നു ആരെങ്കിലും ആരാധനയ്ക്ക് പോകുന്നു എന്നറിയാൻ. അത്രയേറെ ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ബ്രദർ ബിജു മാത്യു. കാരണം എപ്പൊ എന്റെ എവിടെ ചേർന്ന് കഴിഞ്ഞാലും ആത്മീയ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് എല്ലാപ്പോഴും പറയുന്നത്. നമ്മളിങ്ങനെ ആയാൽ പോരാ, നമ്മള് പറഞ്ഞപ്പോഴും ആത്മീയ തീർത്ഥലൊക്കെ പ്രാപിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് കൊച്ചി പാർട്ടിന്റെ ഭാഗത്ത് വെച്ച് സ്പോർട്സ് ഡേയുടെ അന്നത്തെ തന്നെ അനുഭവ സാക്ഷ്യം പറഞ്ഞാൽ താൻ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങൾക്കും ദൈവം മറുപടി നൽകുന്നതെന്നാണ് അന്നത്തെ കാലം ഞാൻ കേൾക്കാൻ കഴിഞ്ഞത്. പിന്നെ നടന്നു വന്ന എല്ലാവർക്കും അതൊരു അനുഗ്രഹമായിരുന്നു.
തന്റെ സാക്ഷ്യം പറഞ്ഞ ജീവിത അനുഭവത്തിലൂടെ സാക്ഷ്യമാണ്. എന്നാൽ ഇത്ര പെട്ടെന്ന് പോകുന്ന മനുഷ്യൻ നമ്മൾ ആരും പ്രതിച്ചില്ല. എന്നാൽ ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവപ്പെടുത്തു. നമ്മുടെ 90 സങ്കീർത്തനത്തിന്റെ 10 ഭാഗ്യത്തിൽ ഞങ്ങളുടെ ആയുഷ്കാല 70 സംവത്സരം, ഏറെയായാലും 80 സംവത്സരം, അതിന്റെ പ്രതാപവും പ്രയാസവും ദുഃഖവും അത്ര. എന്നാൽ ആയുസിന്റെ മധ്യ ഹല്ലേലൂയ, കർത്താവിന്റെ സമയമായപ്പോൾ ഹല്ലേലൂയ, താൻ എല്ലാം കഴിഞ്ഞ് ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ്, ആത്മീയ സന്തോഷം പ്രാപിച്ചു കഴിഞ്ഞിട്ടാണ് താൻ കർത്ത സന്നിധിയിൽ ചേർക്കപ്പെട്ടത്. ഹല്ലേലൂയ. എന്നാൽ നമുക്കൊരു പ്രസ്ഥാനം ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് ഭാരവും പ്രയാസവും ഒക്കെ നേരിട്ടാലോ ഹല്ലേലൂയ. അതിന്റെ മധ്യ ദൈവത്തിന്റെ ഹല്ലേലൂയ, ദൈവൻ വിളിച്ച് വേർതിരിച്ചപ്പോൾ ഹല്ലേലൂയ, തന്റെ ഇമ്പവേറിയ പരദീസയിൽ ഹല്ലേലൂയ, താൻ എത്തിയെന്നുള്ള ഒരു സന്തോഷം നമുക്കുണ്ട് ഹല്ലേലൂയ. കർത്താവിന്റെ വസ്തുവിങ്കൽ ഹല്ലേലൂയ, വീണ്ടും കാണാമെന്നുള്ള ആ പൊൻപലതിയിൽ നമുക്ക് വീണ്ടും വീണ്ടും ആയിരിക്കാം ഈ വചനങ്ങളെ ദൈവം നമ്മളെ ആശ്വസിപ്പിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷ്യത്തിൽ നിന്ന് ഇരുന്നോളൂ. പാരമ്പര്യ കനാനയ പശ്ചാത്തലത്തിൽ നിന്നും ദൈവമുഖം അന്വേഷിച്ചിറങ്ങിയ തന്റെ ഭക്തന് ദൈവം 48 വർഷം മാത്രമേ ഈ ഭൂമിയിൽ നിശ്ചയിച്ചിരുന്നുള്ളൂ. എന്നാൽ ദൈവം തനിക്ക് കൊടുത്ത ആയുസ്സിൽ അദ്ദേഹം അനേകർക്ക് വെളിച്ചമായി മാറിയിരുന്നു. മരുഭൂമിയിലെ കൊടും ചൂടിലും കഷ്ടതയാർന്ന ജോലികൾക്കിടയിലും ലഭിക്കുന്ന സമയം കാണുന്ന വ്യക്തികളോടെല്ലാം യേശുവിനെ പറ്റി പറയാൻ അദ്ദേഹം കാണിച്ച ഉത്സാഹം മാതൃകാപരം തന്നെയായിരുന്നു. ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ഞങ്ങളുടെ ബീച്ചാൻ ഞങ്ങളെല്ലാവരെയും വിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു കഴിഞ്ഞ ദിവസം. ബീച്ചാനെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് വളരെ നല്ലൊരു സ്നേഹത്തിനുടമയായിരുന്നു ഞങ്ങളുടെ ബീച്ചാൻ. പ്രത്യേകിച്ച് ഫ്രൈഡേയുള്ള ആരാധന എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ബാച്ചിലേഴ്സ് എല്ലാം കൂടെ ഒരുമിച്ചൊരു സ്നേഹവിരുന്ന് മിക്ക ദിവസവും മിക്ക ആഴ്ചയും ഞങ്ങൾ കൂടാറുണ്ട്. അവിടെ കൂടി വരുന്ന സമയങ്ങളിലെല്ലാം ബീച്ചാനാണ് പ്രാർത്ഥിച്ച് തുടങ്ങുന്നതും അതുപോലെ തന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ വെളിയിൽ നിന്ന് കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുമ്പോഴും ഞങ്ങളുടെ ബീച്ചാനാണ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നത്. ബീച്ചാൻ്റെ വേർപാട് ഞങ്ങൾക്കെല്ലാവർക്കും വേദന ഉളവാക്കുന്നതാണെങ്കിലും ശരി, ഞങ്ങൾക്കെല്ലാവർക്കും ഒരു പ്രത്യാശയുണ്ട്. ബീച്ചാൻ പ്രിയം വെച്ച ആ മനോഹര ദേശത്ത് ബീച്ചാൻ എത്തി. ഇന്നലെ നാളെ ഞങ്ങൾ ഓരോരുത്തരായി കടന്നു പോകുമ്പോൾ ആ മനോഹര ദേശത്ത് വെച്ച് ബീച്ചാനെ ഞങ്ങൾക്ക് കാണാമെന്നുള്ളൊരു പ്രത്യാശയുണ്ട്. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ ബീച്ചാൻ്റെ കുടുംബത്തെ കർത്താവ് സമാധാനിപ്പിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബീച്ചാനെ കുറിച്ച് 2 കുറേയേറെ പറയാനുണ്ടെങ്കിലും ചുരുക്കമായി പറയുന്നു. എബനേസർ പെന്തക്കോസ്ത് സഭയിലെ ബാച്ചിലേഴ്സിനെ എന്നേക്കും കൈത്താങ്ങായിരുന്നു നമ്മുടെ ബീച്ചാൻ. അതുപോലെ ഒരാഴ്ചയിൽ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ പോലും തിരിച്ചിങ്ങോട്ട് വിളിച്ചോ അല്ലെങ്കിൽ വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചോ നമ്മളുടെ വിശേഷങ്ങൾ, സുഖദുഃഖ വിശേഷങ്ങൾ അന്വേഷിക്കുമായിരുന്നു. പിന്നെ എന്ത് പറയുകയാണെങ്കിലും ബീച്ചാൻ ആത്മീയ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൂട്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ബീച്ചാനെ കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾക്കേറെ ദുഃഖമുണ്ടെങ്കിലും തീരാ ദുഃഖമുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഈ ലോകവാസം വിടിഞ്ഞ് സ്വർഗത്തിലെത്തുന്ന കാര്യങ്ങളും ക്രിസ്തുവിൻ്റെ 2 വരവിൽ എടുക്കപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയാണ് സംസാരത്തിൽ പ്രതിപാദിക്കാറുള്ളത്. ഞങ്ങൾക്കൊരു പ്രത്യാശയുടെ പരിതാപമാണ് ഞങ്ങളുടെ ഈ ബീച്ചാൻ. ഈ ലോകത്തിൽ നിന്ന് നഷ്ടമായെങ്കിലും ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വരവിൽ കാണാം എന്നാശിച്ചുകൊണ്ട് EPA ബ്രദേഴ്സിൻ്റെ പ്രത്യേക അനുശോചനം അറിയിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടവും തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. April 11 പുലർച്ചെ താൻ കർത്താവിൽ മറഞ്ഞു. കുടുംബത്തിന് തീരാ ദുഃഖമാണെങ്കിലും ആശ്വസിപ്പിക്കുന്നവൻ അവരോട് കൂടെ ഇരിക്കട്ടെ. മണവാളൻ്റെ പൊന്മുഖം കണ്ട് അവനോടുകൂടെ വസിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്കതിനായി ഒരുങ്ങാം. In the sweet